ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സീക്കോയിൽക്കാണ്, ദമ്മാം സീക്കോയിൽക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര പുലർച്ചെ പോയിക്കൊണ്ടിരിക്കുന്നത്, വെള്ളിയാഴ്ച മാത്രം ഉണ്ടാകുന്ന ഒരു മാർക്കറ്റ് ഉണ്ട് സീക്കോയിൽ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരത്തെ നമ്മൾ പോകുന്നത്. ഓക്കെ, നമ്മൾ വളരെ നേരത്തെയാണ് മാർക്കറ്റിൽ പോകുന്നത് കൊണ്ട് കടകളൊന്നും തുറന്നിട്ടില്ല. 5:30 ആയിട്ടുള്ളൂ, ടൈം ഇപ്പോൾ 5:30 ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കടകളൊന്നും തുറന്നിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷികളുടെ ഒരു സമ്മേളനം തന്നെയുണ്ട്, ഒരുപാട് പക്ഷികളാണുള്ളത്. ലവ് ബേർഡ്സ് ഉണ്ട്, തത്തകൾ ഒരുപാട് തത്തകളുണ്ട്, ഒരുപാട് ലവ് ബേർഡ്സ് ഉണ്ട്. ലവ് ബേർഡ്സ് പല തരത്തിലുള്ള ലവ് ബേർഡ്സുകളൊക്കെ ഉണ്ട്. വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കണം. ഒരുപാട് ആൾക്കാർ വാങ്ങിപ്പോകുന്നുണ്ട്. ഓ, ഭാഗ്യം രക്ഷപ്പെട്ടു, 2 മൈനേനെ ഒരുമിച്ച് കണ്ടു. ഇതൊക്കെ പക്ഷികൾക്കുള്ള തീറ്റകളാണ്, പൂച്ചകൾക്കും പക്ഷികൾക്കും ഒക്കെ ഉള്ള തീറ്റകൾ. ഇവര് വില പേശിയാണ് ഓരോ പക്ഷികൾക്കുള്ളത്. നിയസഭയിൽ 170 റിയാലാണ് പറയുന്നത്. ഇതിന് അവർ പറയുന്നത് 250. നല്ല റേറ്റൊക്കെ പറയുന്നത്. ഒരു ചെറിയ കച്ചവടക്കാരനാണ്, അവൻ്റെ കയ്യിലുള്ള പക്ഷികൾ അവനും കച്ചവടത്തിന് ഇരിക്കുന്നു. അവൻ ചൂടത്ത് ഒരു തത്തേനൊക്കെ വെച്ചിട്ടാണ് വേണ്ടി ഇരിക്കുന്നത്. തത്തകൾ, ഒരുപാട് തത്തകൾ. ഇത് പിന്നെ താറാവും കോഴിയൊക്കെയുള്ള ഒരു സെക്ഷൻ. കോഴികൾ, ഒരുപാട് തരം കോഴികളുണ്ട്. നാടൻ കോഴിയുണ്ട്, പ്രാവുകൾ, ഒരുപാട് പ്രാവുകളുണ്ട്. അത് പ്രാവുകളത് എന്തിനാണ്, വളർത്താനാണോ കഴിക്കാനാണോ എന്തോന്നറിയില്ല, ഒരുപാട് പ്രാവുകളിനെ കൊടുന്ന്. പ്രാവ്, നാടൻ കോഴികൾ, നാടൻ കോഴികൾ ഭയങ്കര ഡിമാൻഡാണ്, നല്ല റേറ്റും കൊടുക്കണം. വർത്തമാനം പറയുന്ന തത്തകളാണ്, ഇതൊക്കെ നല്ല റേറ്റ് പറയാം. ഹലോ.
കോഴികൾക്ക് ഒരുപാട് കോഴികളുണ്ട്. ഇപ്പോൾ ഈ മാർക്കറ്റ് വളരെ ഡൗൺ ആണ്. ഇതിനേക്കാൾ കൂടുതൽ പക്ഷികളും ഒരുപാട് മൃഗങ്ങളും ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള ഒരു വലിയൊരു മാർക്കറ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ഇതിന് നിരോധിച്ച് കൊണ്ടുവരികയാണ്. ഒരു പൂച്ചക്കുട്ടിയുടെ റേറ്റ് വന്നത് തലത്തന്നിയ ഹംസി വെച്ചാൽ 350 റിയാലി ഒരു പൂച്ചക്കുട്ടി. كم ريال كذا؟ انا اشتري 120 هرمون. في موجود واحد رجال مثلا. انا اشتري 120. നല്ല ഇണക്കുള്ള നായക്കുട്ടി. അതിന്റെ കലാവിരുദുകൾ സംസാരിക്കുന്ന തത്തയുണ്ട്. ബാബ എന്ന് വിളിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് ബാബ വിളിച്ചു. ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. നിങ്ങൾക്ക് മുഴുവനായി കണ്ട ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യും. Let's see if we can do it.